ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്തോ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കമൻ്റ് പറഞ്ഞിരുന്നു. ഈ കൊറോണ ബാധിച്ച ഭാരതം തകർന്നടിയും എന്ന്. അത് അങ്ങേര് പറഞ്ഞതാണോ അല്ല പണ്ട് അങ്ങേര് പറഞ്ഞതാണോ ഇപ്പോൾ പറഞ്ഞതാണോ ഇടക്കാലത്ത് പറഞ്ഞതാണോ അല്ല അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ നിന്ന് രാജിവെക്കാൻ വിമുഖത കാണിച്ചപ്പോൾ, വൈറ്റ് ഹൗസിലെ താക്കോൽ ബൈഡന് കൊടുക്കാൻ വിമുഖത കാണിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിനെ വിളിച്ച് ജനാധിപത്യത്തിന് ലോക മാതൃകയായിരിക്കുന്ന അമേരിക്കയിൽ അങ്ങ് താക്കോൽ കൊടുക്കാൻ മടിക്കരുത്, ജനങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തിയെ അവിടെ പ്രതിഷ്ഠിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ എന്നറിഞ്ഞുകൂടാ. ഏതായാലും ട്രംപ് അങ്ങനെ ഒരു വരി പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കാം. പറഞ്ഞിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഭാരതം വാക്സിൻ്റെ കാര്യത്തിൽ കുറേയധികം വ്യക്തികൾ ഇങ്ങനെ വളരെ മോശമായ രീതിയിൽ കേന്ദ്രഭരണത്തെ വിമർശിച്ചുകൊണ്ടിരുന്നു. നമ്മൾ വാക്സിൻ എക്സ്പോർട്ട് ചെയ്തത് നമ്മുടെ ഇന്ത്യക്കാരുടെ ആവശ്യം നോക്കാതെ ലോക നേതാവാകാനാണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് ആരും ഒന്നും പറയുന്നില്ല. ഇപ്പോൾ വാക്സിൻ എക്സ്പോർട്ട് ചെയ്യുന്നുമുണ്ട്, ഭാരതത്തിൻ്റെ ആവശ്യത്തിനുള്ളത് എക്സ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. മാത്രമല്ല 2, 3, 4, 5, 6 വാക്സിനുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രൊഡ്യൂസ് ഉൽപ്പാദിപ്പിച്ച് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. 1 കോടിയിലധികം വാക്സിനുകൾ ഇപ്പോൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വാക്സിൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ വാക്സിൻ്റെ കുറവ് ഏതാണ്ടൊക്കെ നികന്നു നിൽക്കുന്നു. ഇതിനിടയ്ക്ക് ഒരു 1.5 മാസമായിട്ട് ഭാരതത്തെ പിടിച്ചു കുലുക്കിയതാണ് ഓക്സിജൻ ക്ഷാമം. ശശി തരൂരിനെ പോലെയുള്ളവർ പറയുകയും കൂടി ചെയ്തു, ഭൂട്ടാൻ പോലും നമുക്ക് ഓക്സിജൻ തരേണ്ടി വന്നു എന്ന്. പക്ഷേ ഏതാണ്ട് 1 മാസം 1.5 മാസം കൊണ്ട് ലോകത്തിലെല്ലാ ജനങ്ങളും, എല്ലാ സൗദി അറേബ്യയും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും കുവൈറ്റും അമേരിക്കയും റഷ്യയും ജർമ്മനിയും ഫ്രാൻസും എല്ലാ രാജ്യങ്ങളും, ഇപ്പുറത്തുള്ള രാജ്യങ്ങളും ഉൾപ്പെടെ ജപ്പാനും എല്ലാ ഓസ്ട്രേലിയ എല്ലാവരും ഭാരതം അവരുടെ കുടുംബാംഗം എന്ന രീതിയിൽ തന്നെ ശക്തമായ രീതിയിൽ ഭാരതത്തെ സഹായിച്ചു. ഓക്സിജൻ കോൺസെൻട്രേറ്റുകൾ തന്നു, ഓക്സിജൻ സിലിണ്ടർ തന്നു, ഓക്സിജൻ്റെ ലാർജ് പ്ലാന്റുകൾ തന്നു. ഭാരതത്തിൽ ഓക്സിജൻ ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ വളരെ പെട്ടെന്ന് പുനഃസ്ഥാപിക്കാൻ സാധിച്ചു. ഇപ്പോൾ കഴിഞ്ഞ 1 ആഴ്ച 10 ദിവസമായിട്ട് ഓക്സിജനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള കംപ്ലൈൻറ്റുകളുമില്ല. മാത്രമല്ല എയർഫോഴ്സും യുദ്ധക്കപ്പലും ഉൾപ്പെടെ ഓക്സിജൻ കൊണ്ടുവരാൻ ഉപയോഗിച്ചു. അതെല്ലാം കൃത്യമായിട്ട് ഓക്സിജൻ എത്തിച്ചു. മരുന്നുകൾ എത്തിക്കുന്നുണ്ട്, ടെസ്റ്റിംഗ് സമ്പ്രദായങ്ങൾ വരുന്നുണ്ട്, കിറ്റുകൾ വരുന്നുണ്ട്. അതിൽ പലതരത്തിലുള്ള സ്പ്രേ, മൂക്കിലൂടെ സ്പ്രേ ചെയ്തിട്ട് രോഗമില്ലാതെയാക്കാനുള്ള മരുന്നുകൾ വരുന്നുണ്ട്. വാക്സിനേഷനേക്കാൾ ഉപരി ഡയറക്റ്റ് ട്രീറ്റ്മെൻറ്റിനുള്ളത് വരുന്നുണ്ട്. DRDL ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ലാബോറട്ടറി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഗ്ലൂക്കോസ് ഡെറിവേറ്റീവ് എന്ന മരുന്ന് രോഗം വന്നവർക്ക് രക്ഷപ്പെടാൻ ഏതാണ്ട് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഭാരതത്തിൽ പ്രതിദിന രോഗികൾ 100,000 ഉണ്ടായിരുന്നു. 2 ആഴ്ച മുമ്പ് ഏകദേശമാണ് 10-14 ദിവസത്തിന് മുമ്പ്. ഇന്നത്തെ പത്രത്തിലെ വാർത്തയനുസരിച്ച് ഏറ്റവും കുറവ് 50,000+ 52,000 രോഗികളാണ് ഭാരതത്തിലുള്ളത്. അതിൽ 20% കൂടുതലുള്ളത് കേരളത്തിലാണ്. അപ്പോൾ ഏതാണ്ട് 50,000 അല്ലെങ്കിൽ 52,000 രോഗികൾ ഒരു നേരെ പകുതിയായി 10 ദിവസം കൊണ്ട്, 12 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 14 ദിവസം കൊണ്ട്. ഇനിയൊരു ഒരു കുറേ ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ, 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ കോവിഡിൻ്റെ 3-ാമത്തെ തരംഗം വരുന്നതിന് മുമ്പ് പരമാവധി വാക്സിനേഷൻ നടത്തിയിട്ട് 3-ാമത്തെ തരംഗത്തെ അതിജീവിക്കാൻ ഭാരതത്തിന് സാധിക്കും. കുറേയെങ്കിലും സാധിക്കാതിരിക്കില്ല. ശരിക്കും ബ്രസീലിലൊക്കെ നടന്നിരിക്കുന്ന മരണം നോക്കുമ്പോൾ ഭാരതത്തിലെ മരണം വളരെ കുറവാണ്. മറ്റ് രാജ്യങ്ങളിൽ നടന്നിരിക്കുന്ന മരണത്തെ അപേക്ഷിച്ച് അമേരിക്കയെക്കാളും കുറവാണ് ഭാരതത്തിൽ. ഭാരതത്തിൻ്റെ ജനസംഖ്യയുടെ 1/4 ഭാഗം പോലും ഇല്ല, 1/5 ഭാഗമേ അമേരിക്കയിലുള്ളൂ.
ഉത്തർപ്രദേശിൻ്റെ അത്രയും ജനസംഖ്യയേ ഉള്ളൂ ബ്രസീലിൽ. അപ്പോൾ ഇത്രയും നമുക്ക് അതിജീവിക്കാം. ഓക്സിജൻ അവൈലബിലിറ്റി, വാക്സിൻ അവൈലബിലിറ്റി, പുതിയ പുതിയ വാക്സിനുകൾ വരുന്നുണ്ട്. പലതും പേറ്റൻ്റ് ഇല്ലാതെ, വലിയ എക്സ്പെൻഡിച്ചർ ഇല്ലാതെ ഇനി ആ വാക്സിനുകൾ എക്സ്പോർട്ട് ചെയ്യാനും നമുക്ക് സാധിക്കും, ലോകമെമ്പാടും എത്തിക്കാൻ സാധിക്കും. ഈ ഇത്രയും കാലം അതിന് ചെലവഴിച്ച എമൗണ്ട് ഭാരതത്തിൽ തിരിച്ചു കിട്ടാൻ, പാകത്തിന് എക്സ്പോർട്ട് നടത്താൻ സാധിക്കും. പല പല മരുന്നുകളും ഗവേഷണം ചെയ്ത് നമുക്ക് ഇവിടെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ സാധിച്ചു. ഇതിനെല്ലാത്തിനേക്കാളും ഉപരി നമ്മൾ ശരിക്ക് ഇങ്ങനെയുള്ള ഒരു രോഗം വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളത് ഈ തലമുറ പഠിച്ചു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജീവിച്ചിരുന്ന പലരും രണ്ടാം ലോക മഹായുദ്ധത്തിലും ജീവിച്ചിരുന്നു. പക്ഷേ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജീവിച്ചിരുന്ന പലരുമല്ല, ആരും തന്നെ മിക്കവാറും ഇപ്പം ഇല്ല. ആ ഏതാണ്ട് ആരും തന്നെ ഇല്ല, അല്ലെങ്കിൽ കുറച്ച് പേരേ ഉള്ളൂ, വളരെ കുറച്ച് പേരേ ഉള്ളൂ. അവരന്ന് വളരെ ചെറുപ്പക്കാരായിരുന്നു. ഇതൊരു മൂന്നാം ലോക മഹായുദ്ധമാണ്. ആ മൂന്നാം ലോക മഹായുദ്ധത്തിൽ ചെറുത്ത് നിന്ന് ലോകം വളരെ വളരെ നല്ല ലെവലിലേക്ക് കാര്യങ്ങൾ പഠിച്ചു. പ്രകൃതിയുടെ മുമ്പിൽ മനുഷ്യന് ഒന്നും അല്ലെന്ന് പഠിച്ചു. വാക്സിനേഷനും മരുന്നുകളും പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പഠിച്ചു. അത് ലോക രാജ്യങ്ങൾ തമ്മിൽ പങ്കുവെക്കാൻ പഠിച്ചു. പരമദാരിദ്ര്യം അനുഭവിച്ചിട്ടും വീട്ടിനകത്തിരുന്നേ മതിയാവൂ എന്നുള്ളത് പഠിച്ചു. ബന്ധുക്കൾ മരിക്കുന്നതും ആ ശവം പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്നതും. ഇന്നലെ പൂവച്ചൽ ഖാദർ യശശരീരനായപ്പോൾ, മരിച്ചപ്പോൾ എന്നുള്ള വാക്കല്ല ഉദ്ദേശിച്ചത്, അദ്ദേഹം സ്വർഗാരോഹണം ചെയ്തപ്പോൾ, പൂവച്ചൽ ഖാദർ സ്വർഗാരോഹണം ചെയ്തപ്പോൾ ഭാര്യ കിടപ്പിലാണ്, മക്കൾ കിടപ്പിലാണ്, കൊറോണ വന്ന് ഇദ്ദേഹവും കൊറോണ വന്നാണ് മരിച്ചത്. ഭർത്താവിനെയും അച്ഛനെയും കാണാൻ പറ്റാത്ത ഒരു ലെവലിലേക്ക്. നമുക്ക് അറിഞ്ഞുകൂടാ മരണം എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും, ഇന്നോ നാളെയോ വിളക്ക് കെടുന്നു, പിന്നെയോ ശൂന്യമാം അന്ധകാരം എന്ന് പറയുന്ന ആ ലെവലിലേക്ക് മന്ത്രി എന്നോ മുഖ്യമന്ത്രി എന്നോ വലിയ വ്യവസായി എന്നോ എം പി എന്നോ എം എൽ എ എന്നോ ഒന്നും നോക്കാതെ മരണം തട്ടിക്കൊണ്ടു പോകുന്ന കാഴ്ചയും, അച്ഛൻ്റെയും അമ്മയുടെയും ഡെഡ് ബോഡി പോലും കാണാൻ പറ്റാതെ, ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ഡെഡ് ബോഡി പോലും കാണാൻ പറ്റാത്ത ഒരു ജീവിതം, നമ്മൾ സ്വപ്നം കാണുക പോലും സ്വപ്നത്തിൽ ഭയപ്പാടോടുകൂടി കാണുക പോലും ചെയ്യാത്തത് ഇന്ന് യാഥാർത്ഥ്യമാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത മാസങ്ങൾ, വാക്സിനേഷന് വേണ്ടി മാത്രം പോകുന്ന പുറത്തിറങ്ങുന്നത്, ഓൺലൈനിലൂടെ പറ്റുന്നതൊക്കെ വാങ്ങിക്കുന്നത്, കിട്ടുന്നത് കഴിക്കുന്നത്, സ്കൂളിൽ പോകാത്ത 2 വർഷം. വെറുതെ ചിന്തിച്ച് നോക്കാം, നമ്മൾ എന്തൊക്കെ പഠിച്ചു, ഇപ്പോൾ ജീവിക്കുകയാണ് എങ്ങനെയൊക്കെയോ. പല പല പത്രങ്ങളിലും മരണം എന്ന കോളത്തോടൊപ്പം തന്നെ കോവിഡ് വന്ന് മരിച്ചവരുടെ പ്രത്യേകം കോളം സ്ഥലം കണ്ടുപിടിച്ചിരിക്കുന്നു. ചിന്തിച്ചു നോക്കാം, കോവിഡ് വന്ന് മരിച്ചവരുടെ പ്രത്യേക കോളങ്ങൾ. ഇവിടെ ജാതി മത ഈസ വർഗ വർണ്ണ ഭാഷാ വ്യത്യാസങ്ങൾക്ക് അതീതമായി മരിക്കുന്നു. വികസിത രാഷ്ട്രമെന്നും അവികസിത രാഷ്ട്രമെന്നും ഒന്നും പ്രത്യേകതയില്ല. എല്ലാവരെയും മരണം തട്ടിക്കൊണ്ടു പോകുമെന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടു. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത വിധത്തിൽ നമ്മളകത്ത് ആയി. പല പല രോഗങ്ങളും വന്ന് ഈ രോഗവും കൂടി ചേർന്ന് നമ്മൾ ജീവിതം എന്താണെന്ന് പഠിച്ചു. അവസാനം നമ്മളൊന്ന് പഠിച്ചു, മനുഷ്യൻ്റെ ജീവിതം ഏത് മൃഗത്തിൻ്റെയും ജീവിതം പോലെ തന്നെയാണ്. അതിന് വലിയ ഗ്ലോറിയൊന്നും ഇല്ല, കുറേയൊക്കെ ഗ്ലോറി ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതൊക്കെ വൃഥാവിലാണെന്ന്. ഏതായാലും എൻ്റെ മാതൃഭൂമി, നമ്മുടെ ഭാരതം, നമ്മുടെ മാതൃഭൂമി, നമ്മുടെ പിതൃഭൂമി, നമ്മുടെ പുണ്യഭൂമി, നമ്മുടെ ജ്ഞാനഭൂമി, നമ്മുടെ കർമ്മഭൂമി, നമ്മുടെ യജ്ഞഭൂമിയായിട്ടുള്ള ഭാരതം ഇന്ന് ഏതാണ്ട് 50-52,000 രോഗികൾ മാത്രമുള്ള ഒരു, കൊറോണ രോഗികൾ മാത്രമുള്ള ഒരു രാജ്യമായി. ഏതാണ്ട് ടി ബി പേഷ്യൻ്റ് എടുക്കുകയാണെങ്കിലും, അതുപോലെ തന്നെ മറ്റ് ക്യാൻസർ പേഷ്യൻ്റുകൾ എടുക്കുകയാണെങ്കിലും, അവരുടെ എണ്ണമൊക്കെ ഇതിനേക്കാളൊക്കെ എത്രയോ കൂടുതലാണ്. ലക്ഷക്കണക്കിന് രോഗികളുണ്ട്, പക്ഷേ ഇത് 500,000 രോഗികളാണ്. ഒരു 2 ആഴ്ച കൂടി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ജൂലൈ മാസം ഇതേ ദിവസമാവുമ്പോൾ, ഒരു പക്ഷേ ഭാരതത്തിൽ ഏതാണ്ട് രോഗികൾ ഏറ്റവും കൂടുതലുള്ള കേരള നമ്പർ 1 ഒഴികെ ബാക്കിയെല്ലാം ഇതിൽ നിന്ന് മുക്തമായിട്ടുണ്ടാവും. പിന്നെ എല്ലാ ആശുപത്രികളിലും വാക്സിനേഷൻ കിട്ടുന്നൊരവസ്ഥ, നമുക്ക് കടയിൽ ചെന്ന് വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ വാങ്ങിക്കാൻ സാധിക്കുന്നൊരവസ്ഥ, കുട്ടികളുടനെ സ്കൂളിലേക്ക് പോവില്ലെങ്കിലും ബാക്കി പലതും നോർമലാവുന്നൊരവസ്ഥ. ജീവിതത്തിൽ ഏറ്റവും വേദനാജനകമായിട്ടുള്ളത് നമ്മൾ അനുഭവിച്ച് ചിരിക്കാനും സന്തോഷിക്കാനും ഇപ്പോൾ പഠിക്കും. അനുഭവിച്ച് ദുഃഖം ദുഃഖമല്ലാതെയായി, വേദനയല്ലാതെയായി പുറത്തേക്ക് ഇറങ്ങാതിരിക്കൽ ജീവിതത്തിൻ്റെ ഭാഗമായി, വീട്ടിനകത്ത് കഴിച്ചു കൂട്ടൽ ജീവിതത്തിൻ്റെ ഭാഗമായി. അങ്ങനെ
சிந்திக்கும் ஓர்மிக்கும் பற்றாத்தது போலும் ஜீவிதத்தின் பாகமாக இனியும் போக. இனி இதுன்னு லாஸ்டில் ஒரு வழி பயணம். இனி அடுத்த திவசம் முதல்க்கு நம்மள இது பிரத்யேகிச்சு ஹிந்துக்களோடான பயணம். நம்மள க்ஷேத்திரங்கள் துறக்கான் போகையான. நீங்கள் தீர்ச்சியாயிட்டும் ஆ க்ஷேத்திரங்களே, பிரத்யேகிச்சு தேவஸ்வம் போர்டு க்ஷேத்திரங்கள் அல்ல அல்லாத்த க்ஷேத்திரங்களே சஹாயிக்கணும். நம்மள ஜீவிதத்தின் சம்ஸ்காரத்தின் நம்ம நிலநில்ப்பின் பாகமான நம்ம க்ஷேத்திரங்கள். அதுகொண்டு ஆ க்ஷேத்திரங்களே பரமாவதி பரமாவதி உயர்த்தானும் வளர்த்தானும் பண்டத்தை நிலையிலேக்கு கொண்டு வரானும் சாதிக்கும். இனி ஒரு அஞ்சு வர்ஷத்தேக்கு உற்சவத்தின் ஆடம்பரங்கள் ஒன்றும் வேண்டாம், உற்சவத்தின் ஆடம்பரங்கள் வேண்டாம், பட்சே உற்சவத்தின் கலெக்ஷன் வேணும். அது ஆ க்ஷேத்திரத்தை முன்போட்டு கொண்டு போகும். எந்தெங்கிலும் ஒரு மூணாம் தரங்கமோ நாலாம் தரங்கமோ மட்டோ வரையாணில், இதேபோல கொரோனையுடைய வரையாணில் தீர்ச்சியாயிட்டும் அதிஜீவிக்க க்ஷேத்திரங்களுக்கு சாதிக்கணும். நம்ம ஓர்மிக்க எல்லா பள்ளிலும் அதுமாய்ட்டு பந்தப்பட்ட கிறிஸ்தியானிகளும் முஸ்லீங்களும் பரமாவதி அவருடைய ஸ்ரத்தாகேந்திரமாய்ட்டு ஹிந்துக்கள்க்கு அங்கே இல்லாத்தது கொண்டு நிர்பந்தமாக நம்ம தொட்டடுத்துள்ள க்ஷேத்திரம் அதி இடவகக்காரான நம்மளும் பண்ணு ஆ க்ஷேத்திரத்தை சம்ரட்சிக்க கழியத்தையும் நீங்கள் ஆ க்ஷேத்திரங்கள் பண்டு கொடுத்து வலிய க்ஷேத்திரங்களில் ஒன்றும் ஒன்றும் செய்யண்ட. நீங்கள தொட்டடுத்துள்ள ஒன்றோ ரெண்டோ க்ஷேத்திரங்களுக்கு நீங்கள் ஒருமிச்சு சேர்ந்து பரமாவதி அதை நிலநிறுத்தானும் வளர்த்தானும் சாதிக்கட்டேன்னு பிரார்த்திக்கிறோம். பிரணாமம், நமஸ்காரம்.